ടുക്ക് മീ വൺ വീക്ക്, ഒരു ആഴ്ച എടുക്കേണ്ടി വന്നു ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ബട്ട് എനിവേ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അപ്പോളജി ചെയ്യാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ മറ്റാർക്കുള്ള ദിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഐ എം റിയലി സോറി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈറ്റിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 4 ടൈറ്റിൽ വിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അവൻ, ഞാൻ ആ ഒരു സ്റ്റേജിൽ വന്ന് ദൃശ്യം ഒരിക്കലും കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദാറ്റ് വാസ് സോ റോങ് ആൻഡ് സോ റൂഡ് ഫ്രം മൈ എൻഡ്. ആ സ്റ്റേജിൽ നിന്ന് ഒരുപാട് വേറെ ആരും വന്നിട്ടില്ലായിരുന്നു. ഇറ്റ് ഡസൻ മീൻ, എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ 100 ദിവസം നിന്ന് പുറത്ത് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാണ്ട് ഇങ്ങനത്തെ ഒരു, അതായത് പുറത്തുള്ള ക്രൂ പോലും റിയാസ് എന്ന് പേര് വിളിച്ച് വിന്നിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ദിൽഷക്ക് എങ്ങനെ ഫീൽ ചെയ്ത് എന്നുള്ളത് ഞാൻ ഇപ്പം ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ, ഐ മീൻ ഐ നോ ഹൗ ഡിഫിക്കൾട്ട്. സോ അത് ബിഗ് ബോസ് ഹൗസിൽ എത്ര തല്ലുണ്ടാക്കിയാലും എത്ര അടി ഉണ്ടാക്കിയാലും എൻഡ് ഓഫ് ദി ഡേ ഐ ഡോ നോ, ഐ കാൻ ഹേറ്റ് യു, ലൈക്ക് അതിന് മാത്രം വലിയ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഉള്ള ഒരാളായിരുന്നിട്ട് പോലും ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടായിരുന്നു. ശേഷവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിലല്ല, ബിക്കോസ് ഐ വാസ് സോ ബാഡ്, റിയാസ് വാസ് ക്രൈങ്. അവൻ്റെ ആ ഒരു യുനോ, യാ ഐ ടുക്ക് ഇറ്റ് സോ പേഴ്സണൽ. ആൻഡ് അത് ഐ വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്റ്റഫ് ടു എൻ്റെ ഉള്ളിലും. ബട്ട് എനിവേ, അതൊന്നും ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നു, എൻ്റെ ആക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. You deserve this and congratulations, Dilsha.